നിലാവുള്ള പകൽ പോലെ വെളിച്ചൊക്കെ കിട്ടുന്ന നിലാവുള്ള രാത്രി രണ്ട് പ്രാവശ്യം ഞങ്ങളുണ്ട്. അതെയല്ലേ, ഒളിവിലിരിക്കുന്ന കാലത്താണ് ഇവിടെയാണ് ഒളിവിലി താമസിച്ചതല്ലേ. ഈ ഒരു ഷെഡ് ഇതിലായിരുന്നു അദ്ദേഹം താമസിച്ചതല്ലേ. അന്ന് ഈ അടുത്തുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു ഈ വന്നിരിക്കുന്ന ആൾ ആരാണ്, അറിയില്ല, ഒന്നും ഒരു പിടുത്തവും ഇല്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് കേട്ടോ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സഖാവ് കൃഷ്ണപിള്ള, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന സഖാവ് കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ച ആ ഒരു വീടിൻ്റെയും മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ വരാനുള്ള കാരണമെന്ന് പറയുന്നത് സഖാവ് കൃഷ്ണപിള്ളയെ നമ്മളിലേക്ക് എത്തിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും അതുതന്നെയാണ്. കാരണം ആ കൃഷ്ണപിള്ളയെ നമ്മളിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ അത് വരച്ച് ഇപ്പോഴുള്ള തലമുറ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് സമ്മാനിച്ച ആ ഒരു ആർട്ടിസ്റ്റ് ശങ്കുൺ സാറിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും അദ്ദേഹത്തിന് സഖാവ് കൃഷ്ണപിള്ളയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ത്രിപ്പുളം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സഖാവ് കൃഷ്ണപിള്ളയുടെ പടം ഈ ഒരു രൂപത്തിൽ വരച്ച സാറല്ലേ, അത് ഓർമ്മയിൽ നിന്ന് വരച്ചാണോ? അത് അല്ലല്ല, ഓർമ്മയിലും ഉണ്ട് പിന്നെ ഒറിജിനലും ഉണ്ടായിരുന്നു. നോക്കി വരച്ചാണോ? ആണല്ലേ, നമ്മൾ കാണുന്ന ഈ ഒരു പടം സാറിന്റെ സംഭാവനയാണ് അല്ലേ. ഓക്കെ, ഈ ശരിക്കും സാറിന് അദ്ദേഹമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ? രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ള ഇത് ഈ അയൽവാസിയായിരുന്നു അല്ലേ. ഇവിടെയാണ് ഒളിവിലി താമസിച്ചതല്ലേ. ഈ ഒരു ഷെഡ് ഇതിലായിരുന്നു അദ്ദേഹം താമസിച്ചതല്ലേ. അന്ന് ഈ അടുത്തുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു ഈ വന്നിരിക്കുന്ന ആൾ ആരാണ്, അറിയില്ല, ഒന്നും ഒരു പിടുത്തവും ഇല്ല. അറിയത്തില്ല. ആണല്ലേ, ഇവിടെ വെച്ചാണ് മറ്റേ ഈ പാമ്പ് കടിച്ച് എന്ന് പറയപ്പെടുന്നത് അല്ലേ. ഇതിപ്പോഴും സൂക്ഷിച്ചു തന്നെ വെച്ചിട്ടുണ്ടല്ലേ. ഈ ഒരു അങ്ങനെയായല്ലേ, പാർട്ടിയുടെ ഒരു സ്ഥലമായി മാറി അല്ലേ. ഓക്കെ, എന്റെ അവകാശമൊക്കെ അവർക്ക് കൊടുത്തു. ആണല്ലേ, പാർട്ടിക്ക് കൊടുത്തു. അതെ അല്ലേ, ഓ സവർക്ക് സംഭാവന ചെയ്തതാ. പടം വരയ്ക്കാനുണ്ടായ ഒരു ചെറുതാക്കി സാഹചര്യം എന്ന് പറയുന്നത് അന്ന് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്നത് കെ കുമാരനാ, പാർട്ടി സെക്രട്ടറി. അപ്പം അങ്ങേരുടെ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഞാനത് ഏറ്റെടുക്കുന്ന ആ ദൗത്യം അല്ലേ. അതെ, വേണ്ടത്ര ആത്മവിശ്വാസം എനിക്കില്ലായിരുന്നു. ഈ സമ്മർദ്ദം കൊണ്ടാണ് ഞാനതിന് തയ്യാറായത്. അങ്ങനെ ഒരു മൂന്നാല് മാസം കൊണ്ടാണ് ഇത് വരച്ചു തീർത്തത്. റവന്യൂ മന്ത്രിയായിരുന്ന കെ ആർ ഗൗരിയമ്മയാണ് അത് ചേർത്തല ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് അനാച്ഛാദനം ചെയ്തത്. ഓക്കെ, ഏത് മീഡിയത്തിലായിരുന്നു അത്? സ്റ്റാമ്പ് വർക്ക് പേപ്പർ, വാട്ടർമെൻ പേപ്പറിൽ. അന്ന് ഈ ഓയിലൊന്നും അങ്ങനെ എത്ര ദിവസം എടുത്തു? മൂന്നാല് മാസം എടുത്തു. കൃത്യമായിട്ട് അവിടെ തന്നെ കുത്തിരി ചെയ്യാൻ പറ്റില്ലല്ലോ, പാർട്ട് പാർട്ടാണ് ചെയ്തത്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ആ ഇത് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാട്ടർമെൻ പേപ്പറില്. മൂന്നാല് മാസം എടുത്തു ആ സാധനം. മൂന്നാല് മാസത്തിൽ ഏറെ എടുത്തിട്ടുണ്ട്. ആണല്ലേ, കാര്യം അഞ്ചാറ് മാസം, അഞ്ചാറ് മാസമെങ്കിലും എടുത്തിട്ടുണ്ട്. ഓ, അതൊരു ദൗത്യം തന്നെയായിരുന്നു ആ സംഭവം അല്ലേ. സാറ് ഇതുവരെ വരച്ചിട്ടുള്ള ഇത്രയും കാലയളവിൽ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വരയും അത് തന്നെയായിരിക്കും. ഒരുപാട് പടങ്ങൾ വേറെ ഉണ്ട്. ലാസ്റ്റ് സപ്പറൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അതെയല്ലേ, പിന്നെ ഓഹോ, ലാസ്റ്റ് സപ്പറ ആറേഴ് പടം ഞാൻ വരച്ചിട്ടുണ്ട്. അടുത്താഴ്ച ഞാനൊരെണ്ണം വരയ്ക്കുന്നുണ്ട്. അതെ അതെ, ലാസ്റ്റ് സപ്പർ ഓയില്, അത് ഓർഡർ അനുസരിച്ചിട്ട്. ഓർഡർ ഓർഡർ അനുസരിച്ചിട്ട് ആണല്ലേ. യൗവന കാലഘട്ടത്തിലാണ്, യൗവന കാലഘട്ടത്തിൽ സാർ വരക്കുന്നത് അല്ലേ. നിലാവുള്ള പകൽ പോലെ വെളിച്ചൊക്കെ കിട്ടുന്ന നിലാവുള്ള രാത്രി രണ്ട് പ്രാവശ്യം ഞങ്ങളുണ്ട്. അതെയല്ലേ, സഖാവ് കൃഷ്ണപിള്ളയെ ഈ സ്ഥലത്ത് തന്നെയാണ്? അല്ലല്ല, ഇവിടെ വെച്ചല്ല. അല്ല, ഇതിനടുത്തൊരു വായനശാല ഉണ്ട്, അവിടെ വെച്ചാണ്ട്. അതെയല്ലേ, അവിടെ ദിവസം വരുമായിരുന്നു വൈകിട്ട് വരയ്ക്ക്. ആ ഒരു ഓർമ്മ തന്നെയായിരുന്നു പ്രധാനമല്ലേ. ആ, ആ ഒരു ഈ മുടിയൊക്കെ വളഞ്ഞിടക്കണ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. എൻ്റെ കിട്ടിയ പടത്തിലെ ആ വളവില്ലായിരുന്നു, മുടിങ്ങനെ ഒറ്റതിരിങ്ങനെ വളഞ്ഞു കിടക്കുന്നു. അതെ അതെ, അത് പിന്നെ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത്. ആൾ ഗ്ലാമർ ആയിരുന്നല്ലോ. പിന്നെ
അതാണ് സാറിന്റെ മരം മുറിയല്ലേ. ഇപ്പൊ ഡെയിലി ഇരിക്കാറുണ്ടോ സാറേ ഇവിടെ? ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴേ ഡെയിലി ഇരിക്കാറുണ്ടോ? ഡെയിലി ഇരിക്കാറില്ല, ഇല്ല. പഴയ പോലെ ഇപ്പൊ വരൊക്കെ അങ്ങനെ സമയം കിട്ടുന്നില്ല. ഓർമ്മയുടെ പടമാണ് കംസ് പപ്പ. അന്ന് പിന്നെ അടുപാടുത്ത കാലഘട്ടത്തില് അച്ഛൻ വീട്ടിലെ ആരുമില്ല, അച്ഛനെ പുറത്ത് കിടക്കണം, അച്ഛനെ സ്ഥാനമില്ല, ഒരു സ്ഥാനമില്ല. അപ്പൊ തള്ള കുട്ടിയോട് പറയാ, പപ്പ അച്ഛൻ വരുന്നു, ആ പട്ടി അങ്ങോട്ട് നോക്കുക, ദിശയിലേക്ക് നോക്കുക. അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പടമാണ് പടമാണത്. പറയാൻ പറ്റത്തില്ല ഈ സാധനത്തിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.